വേനൽക്കാലത്ത് നമ്മുടെ മിക്ക ഗ്രാമങ്ങളിലും സജീവമായ ഒരു കൃഷിയാണ് ചീരകൃഷി. ഈ കാണുന്നത് വീടിനോട് ചേർന്നുള്ള ഒരു അടുക്കളത്തോട്ടത്തിലെ പാവൽ കൃഷിയാണ്. ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് പറ്റിയതാണ് മട്ടുപ്പാവിലെ ഈ കാണുന്ന ഗ്രോ ബാഗ് കൃഷികൾ. ഈ കൃഷികളൊക്കെ വിജയകരമായ ഒരു വിളവെടുപ്പിലേക്ക് എത്തണമെങ്കിൽ അടിസ്ഥാനപരമായ ചില കൃഷി അറിവുകൾ നമുക്കുണ്ടാവണം. വളങ്ങളൊക്കെ ശരിയായ ചെടികൾക്ക് ലഭ്യമാകണമെങ്കിൽ കൃഷി തുടങ്ങും മുൻപ് തന്നെ മണ്ണൊരുക്കം നടത്തണം. നന്നായി ഉഴവാക്കി തടമെടുത്തോ വാരം കോരിയോ ഗ്രോ ബാഗുകൾക്ക് മണ്ണൊരുക്കുമ്പോഴോ മണ്ണിന്റെ അമ്ലത അഥവാ പുളി കുറയ്ക്കണം. കേരളത്തിലെ മുഴുവൻ മണ്ണും വലിയ അമ്ലതയുള്ളതാണ്. അമ്ല മണ്ണിൽ എന്തു വളമിട്ടാലും ശരിയായി ചെടികൾക്ക് വലിച്ചെടുക്കുവാൻ കഴിയില്ല. അമ്ലത കുറയ്ക്കുവാൻ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റിട്ട് നനച്ച് 10 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടു മാത്രമേ മറ്റു വളങ്ങൾ നൽകാവൂ. ഒരു സെന്റിന് മണ്ണു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ 2 മുതൽ 3 കിലോ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റിട്ട് മണ്ണുമായി ചേർത്തിളക്കി നനച്ചിടണം. തടത്തിലായാലും ഗ്രോ ബാഗിലായാലും 100 ഗ്രാം കുമ്മായ വസ്തുക്കൾ ഇട്ടുകൊടുക്കണം. വേണ്ടത്ര ഇടവേള നൽകിയ ശേഷം അടിവളങ്ങൾ ഇട്ടുകൊടുക്കണം. ഇങ്ങനെ ഒരുക്കിയ മണ്ണിലാണ് തൈകൾ നടേണ്ടത്. വളങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് മണ്ണ് പരുവപ്പെടുത്തുന്നതിന് വേണ്ടി കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് പോലെയുള്ള വസ്തുക്കളുടെ ഉപയോഗവും അത് മണ്ണിലെ പുളിരുചി മെച്ചപ്പെടുത്തുന്നതിനും ഒപ്പം കാൽസ്യം മഗ്നീഷ്യം പോലെയുള്ള ചില ഘടകങ്ങളെ ദ്വിതീയ മൂലങ്ങൾ നൽകുന്നതിനും സാധിക്കുമെന്നുള്ളതുകൊണ്ട് അവയെ കൂടി നമ്മുടെ കൃഷിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷി എപ്പോഴും ഒരു വിജയപ്രദമായ അനുഭവമായിരിക്കും. വളരെ എളുപ്പത്തിൽ ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റിയ ഒരു കൃഷി രീതിയാണ് ഗ്രോ ബാഗുകളിലെ കൃഷി. ഗ്രോ ബാഗുകളിൽ ഇക്കാണുന്നത് പോലെ നിറയെ വിളവ് കിട്ടണമെങ്കിൽ തീർച്ചയായും ചില കൃഷിക്കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതിലാദ്യം മനസ്സിലാക്കേണ്ടത് നടീൽ മിശ്രിതം എങ്ങനെ ഉണ്ടാക്കണമെന്നതാണ്. ചട്ടികളിലോ ഗ്രോ ബാഗുകളിലോ ഒരു ചെടി വളർത്തുവാൻ വേണ്ടുന്ന പോഷകമൂലകങ്ങൾ ഇതിൽ നിറയ്ക്കുന്ന നടീൽ മിശ്രിതത്തിൽ നിന്നും കിട്ടിയിരിക്കണം. കൂടാതെ ചെടി ബലമായി കുത്തനെ നിൽക്കുവാനുള്ള ഉറപ്പും ഉണ്ടാവണം. നടീൽ മിശ്രിതത്തിലെ ചേരുവകളാണ് ഇതൊക്കെ: തണലിൽ ഉണക്കിപ്പൊടിച്ച ചാണകം, ചകിരിച്ചോർ, നല്ല ഫലഭൂയിഷ്ടമായ മണ്ണ് എന്നിവയാണ് പ്രധാന ചേരുവകൾ. ഇവ തുല്യ അനുപാതത്തിൽ കൂട്ടിച്ചേർക്കണം. കൂടാതെ ഈ മിശ്രിതം ഒന്നുകൂടി സമ്പുഷ്ടീകരിക്കുവാൻ കമ്പോസ്റ്റ് വളവും മസൂറി ഫോസ് അല്ലെങ്കിൽ രാജ് ഫോസ്, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയും ചെറിയ അളവിൽ ചേർത്തുകൊടുക്കാം. നടീൽ മിശ്രിതത്തിന് വേണ്ടുന്ന മണ്ണ് പ്രത്യേകമായി ശേഖരിക്കണം. അവ അരിപ്പയോ മറ്റോ കൊണ്ടരിച്ച് കല്ലും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യണം. തുടർന്ന് മണ്ണിനെ അമ്ലരഹിതമാക്കണം. നമ്മുടെ മണ്ണൊക്കെ പുളി അഥവാ അമ്ലത ഉള്ളവയാണ്. അത് കുറച്ചിട്ട് മാത്രമേ കൃഷി തുടങ്ങാവൂ. അതിനായി ഡോളോമൈറ്റ് അല്ലെങ്കിൽ കുമ്മായമാണ് ചേർക്കേണ്ടത്. ഈർപ്പമുള്ള മണ്ണിൽ കുമ്മായം ചേർത്തിളക്കി നല്ല വെയിലിൽ 10 ദിവസം ഇത്തരത്തിൽ താപീകരണം നടത്തിയാൽ മണ്ണിന്റെ അമ്ലത കുറയുകയും മണ്ണിലെ കൃമികീടങ്ങൾ നശിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ താപീകരിച്ച മണ്ണിലേക്ക് തുല്യ അളവിൽ തണലിൽ ഉണക്കിപ്പൊടിച്ച ചാണകം, ചകിരിച്ചോറ് എന്നിവയിട്ട് നന്നായി കൂട്ടിച്ചേർക്കുക. അതിനുശേഷം ഒരു ഗ്രോ ബാഗിൽ 100 ഗ്രാം എന്ന തോതിൽ വേപ്പിൻ പിണ്ണാക്കും രാജ് ഫോസ് അല്ലെങ്കിൽ മസൂറി ഫോസും 800 ഗ്രാം കമ്പോസ്റ്റ് വളവും കൂടി ചേർത്തുകൊടുത്താൽ ഒന്നാന്തരം നടീൽ മിശ്രിതമായി. ഈ ചേരുവയിൽ മണ്ണ് പൂർണ്ണമായും ഒഴിവാക്കി കരിയിലപ്പൊടിയോ കടലാസോ ഉൾപ്പെടുത്തിയിട്ടുള്ള മണ്ണില്ലാ ഗ്രോ ബാഗ് കൃഷിയും നിലവിലുണ്ട്.
പച്ചക്കറി നടുവാൻ ഒരു ഗ്രോ ബാഗിൽ 10 കിലോ നടീൽ മിശ്രിതമാണ് നിറയ്ക്കേണ്ടത്. തൈകൾ നടേണ്ടത് അതിലേക്കാണ്. പച്ചക്കറി കൃഷിക്ക് വിത്ത് നേരിട്ട് ഉപയോഗിക്കുന്നതിനു പകരം തൈകൾ നടുന്നതാണ് സമയലാഭം. മാത്രമല്ല, നല്ല കരുത്തുറ്റ തൈകൾ തന്നെ തിരഞ്ഞെടുത്ത് നടുവാനും ഈ രീതിയാണ് നല്ലത്. വിത്ത് ഗുണം 10 ഗുണം എന്നാണ് പ്രമാണം. നല്ല വിത്തുകൾ തന്നെ ശേഖരിക്കണം. നാടനും സങ്കരവും മേൽത്തരവുമായ വിത്തുകൾ, അവയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി തിരഞ്ഞെടുക്കുക. കൃഷിഭവനുകൾ, കൃഷിഫാമുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, പരമ്പരാഗത കർഷകർ, വിത്തുകമ്പനികൾ എന്നിവ വഴി വിത്തുകൾ സംഭരിക്കാവുന്നതാണ്. പലതരത്തിൽ വിത്ത് മുളപ്പിക്കാം. നഴ്സറി ഒരുക്കി പാകിയോ ചെറിയ ചട്ടികളിൽ പാകിയോ ഒക്കെ തൈകൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഏറ്റവും എളുപ്പം പ്രൊപ്പഗേഷൻ ട്രേ അഥവാ പ്രോ ട്രേകളിൽ പാകി മുളപ്പിക്കുന്നതാണ്. കുറച്ച് സ്ഥലത്തുനിന്നും കൂടുതൽ തൈകൾ എളുപ്പത്തിൽ മുളപ്പിച്ചെടുക്കാമെന്നതാണ് ഇതിന്റെ മെച്ചം. പ്രോ ട്രേകളിൽ വിത്തിടാൻ മാധ്യമമായി ചകിരിച്ചോർ മാത്രം മതിയാകും. അതിൽ വേണമെങ്കിൽ നന്നായി തണലിൽ ഉണക്കിപ്പൊടിച്ച ചാണകം കൂട്ടിച്ചേർക്കുന്നതിൽ തെറ്റില്ല. സ്യൂഡോമോണാസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. തുടർന്ന് PGPR 1 എന്ന് പറയുന്ന മിശ്രിതം ഇത്രയും ചേർത്തതിന് ശേഷം നന്നായി കൂട്ടിയോജിപ്പിക്കുന്നു. പ്രോ ട്രേകളിൽ നടീൽ മിശ്രിതം നിറച്ച് കുതിർത്ത വിത്തിട്ട ശേഷം പ്രോ ട്രേകൾ 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ മൂടിയിടുന്നത് വിത്തുകൾ വേഗം മുളപൊട്ടാൻ സഹായിക്കും. അതിനുശേഷം ട്രേകൾ നഴ്സറിയിലെ തണലിൽ നിരത്തിവയ്ക്കാം. മുളച്ചുവരുന്ന തൈകൾക്ക് മിതമായി നന കൃത്യമായി നൽകേണ്ടതാണ്. വേണ്ടത്ര ഈർപ്പവും തണലും തൈകളെ വേഗം വളരുവാൻ സഹായിക്കും. നഴ്സറിയിൽ രോഗകീടബാധകളെ ചെറുക്കുവാൻ ഇടയ്ക്കിടെ സ്യൂഡോമോണസും ബ്യുവേറിയയും മാറി മാറി തളിച്ചു കൊടുക്കണം. പ്രോട്രയിൽ 2 ആഴ്ച വളർന്ന തൈകളാണിത്. ഈ 2 ആഴ്ച എത്തിക്കഴിഞ്ഞാൽ ഈ തൈകൾ നമുക്ക് ചെറിയ കവറുകളിൽ നിറയ്ക്കാം. അങ്ങനെ നിറച്ച് വെച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ 1 മാസം നമുക്ക് ഈ തൈകളെ നന്നായി വളർത്തിയെടുക്കാം. അങ്ങനെ 1 മാസം പ്രായമെത്തിയ തൈകളാവണം നമ്മൾ ഗ്രോ ബാഗ് കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത്. 4 മുതൽ 5 ഇല പരുവമെത്തിയ തൈകളാണ് നടാനായി എടുക്കേണ്ടത്. 3-4 ആഴ്ചകൾ കൊണ്ട് നടാൻ പരുവമെത്തിയ തൈകൾ നമുക്കുണ്ടാക്കിയെടുക്കുവാൻ കഴിയും. പച്ചക്കറി തൈകൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന പലതരം സംരംഭങ്ങൾ സംസ്ഥാനത്തുടനീളം ഇപ്പോഴുണ്ട്. കൊല്ലം ജില്ലയിൽ ടൗണിൽ തന്നെയുള്ള ഹരിതലക്ഷ്മി അത്തരത്തിലുള്ള ഒരു സ്ത്രീ കൂട്ടായ്മയാണ്. നമ്മുടെ പച്ചക്കറികളൊക്കെ ഇത്തരത്തിൽ ഒരു വിളവിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിൽ സമീകൃതമായി കിട്ടിയിരിക്കണം. സസ്യപോഷകങ്ങളെ ലഭ്യമാക്കുന്ന പരിപാടിക്കാണ് നമ്മൾ വളപ്രയോഗം എന്ന് പറയുന്നത്. സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ഏകദേശം 17 മൂലകങ്ങളാണ് വളങ്ങളായി ഇത്തരത്തിൽ നമ്മൾ നൽകേണ്ടത്. അതേതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. പലതരം വളങ്ങൾ കർഷകർ കൃഷിക്ക് ഉപയോഗിക്കാറുണ്ട്. ബയോഗ്യാസ് സ്ലറി, പുളിപ്പിച്ച ജൈവ സ്ലറി, ജൈവ വസ്തുക്കളെ ജീർണിപ്പിച്ചുണ്ടാക്കുന്ന കമ്പോസ്റ്റ് വളം, ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകവും ഒക്കെ കർഷകർ വളങ്ങളായി പ്രയോഗിക്കുന്നുണ്ട്. കൂടാതെ വളക്കടകളിൽ നിന്നുള്ള രാസവളങ്ങളും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിലേതാണ് നല്ലത് അല്ലെങ്കിൽ ഏതൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യത്തിൽ മിക്കവർക്കും സന്ദേഹവുമുണ്ട്. സസ്യപോഷകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സസ്യങ്ങൾക്ക് അവരുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ ഉൽപ്പാദനത്തിനും വേണ്ടി വരുന്ന 17 മൂലകങ്ങളെക്കുറിച്ചാണ് നമുക്ക് അറിയാനുള്ളത്. അതിൽ തന്നെ നമ്മൾ 3 ആയി തരംതിരിച്ചിട്ടുണ്ട്. 1 പ്രാഥമിക മൂലകങ്ങൾ, 2 ദ്വിതീയ മൂലകങ്ങൾ, 3 സൂക്ഷ്മ മൂലകങ്ങൾ. അങ്ങനെ അപ്പോൾ അതിൽ തന്നെ നമുക്ക് വായുവിൽ നിന്നും ജലത്തിൽ നിന്നും ലഭ്യമാകുന്ന കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന് പറയുന്ന 3 മൂലകങ്ങളുണ്ട്. അത് നമ്മളൊന്നും കൊടുക്കേണ്ടതില്ല, കാരണം അത് വായുവിൽ തന്നെ ചെടികൾക്ക് ലഭിക്കുന്നു. 2ാമതായിട്ട് പ്രാഥമിക മൂലകങ്ങളാണ്. അത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്ന് പറയുന്ന 3 മൂലകങ്ങളാണ് അതിലുള്ളത്. അത് നമ്മൾ വളങ്ങളിലൂടെയാണ് കൊടുക്കുന്നത്. അത് നമുക്ക് ജൈവവളങ്ങളിലൂടെയും
അല്ലെങ്കിൽ രാസവളങ്ങളിലൂടെയും നമുക്ക് നൽകാൻ കഴിയും. അതുപോലെ കമ്പോസ്റ്റ് പോലെയുള്ള പല വളങ്ങളിലൂടെ നമുക്കിത് നൽകാൻ കഴിയും. അതിനുശേഷം പ്രാഥമിക മൂലകങ്ങളെപ്പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ദ്വിതീയ മൂലകങ്ങളുമുണ്ട്. അളവിൽ നമുക്ക് പ്രാഥമിക മൂലകങ്ങളോളം ആവശ്യമില്ല എങ്കിൽ പോലും ചെടികളുടെ വളർച്ചയ്ക്ക്, പുഷ്പിക്കലിന്, അതുപോലെയുള്ള കായഫലം ഉണ്ടാകുന്നതിനൊക്കെ ആയിട്ട് നമ്മൾ ദ്വിതീയ മൂലകങ്ങളെയും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, അങ്ങനെ മൂന്ന് മൂലകങ്ങളാണ് അതിൽ വരുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് സൂക്ഷ്മ മൂലകങ്ങളാണ് ഉള്ളത്. സൂക്ഷ്മ മൂലകങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ കുറഞ്ഞ അളവിൽ മാത്രമാണ് ആവശ്യമുള്ളതെങ്കിലും അവയുടെ അഭാവം അല്ലെങ്കിൽ അവയുടെ കൂടുതൽ ആധിക്യം, ഇത് രണ്ടും ചെടികളെ ബാധിക്കും. അതുകൊണ്ട് സൂക്ഷ്മ മൂലകങ്ങളും നമ്മൾ ചെറിയ തോതിൽ കൊടുക്കേണ്ടതുണ്ട്. സൂക്ഷ്മ മൂലകങ്ങൾ നമ്മൾ സൂക്ഷ്മ വളക്കൂട്ടുകളിലൂടെ, ഇപ്പോൾ സമ്പൂർണ്ണ പോലെയുള്ള വളക്കൂട്ടുകളിലൂടെ അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻ മിക്സിലൂടെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ജൈവവളങ്ങളിൽ തന്നെ ചില കമ്പോസ്റ്റ് പോലെയുള്ള വളങ്ങളിലൂടെയും അതുപോലെ തന്നെ പഞ്ചഗവ്യം ഒക്കെ പോലെയുള്ള ചില ജൈവ പ്രിപ്പറേഷനിലൂടെയും നമുക്കത് ലഭ്യമാകും. ഇതുമാത്രമല്ല, ഈ സൂക്ഷ്മ മൂലങ്ങളുടെ ഒരു പ്രത്യേകത, അത് അധികവും മണ്ണിൽ കൊടുക്കുന്നതിന് പകരം ഇലകളിൽ തെളിക്കുന്ന രീതിയിലാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് ഘടകങ്ങൾ, അതായത് പ്രാഥമിക, ദ്വിതീയ, സൂക്ഷ്മ മൂലങ്ങളുടെ ഒരു സമഞ്ജസമായിട്ടുള്ള ഉപയോഗമാണ് ചെടികളിലെ പോഷണത്തിന് ഏറ്റവും നന്നായി നമുക്ക് ലഭ്യമാകുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, ഇതൊരു ശാസ്ത്രീയമായിട്ടും കൊടുക്കുന്ന രീതിയാണ് നമുക്കുള്ളത്. ഇങ്ങനെ നൽകുന്നതിലൂടെ ചെടികൾക്ക് ആരോഗ്യവും അതോടൊപ്പം രോഗപ്രതിരോധ ശേഷിയും നമുക്ക് മികച്ച ഫലവും, അതായത് നമുക്ക് അവസാനം നമുക്ക് വിളവെടുക്കുന്ന സമയത്ത് മികച്ച ഒരു ഫലവും നമുക്ക് ലഭ്യമാകുന്നതിന് ഈ ഒരു രീതി കാരണമാകും. അതിനുവേണ്ടിയുള്ള പോഷകങ്ങളെ നമുക്ക് പരിചയപ്പെടുകയാണ്. ഈ പോഷകങ്ങൾ അടങ്ങിയ പലതരം വളങ്ങൾ നമ്മുടെ വളക്കടകളിൽ ലഭ്യമാണ്. കടകളിൽ കിട്ടുന്ന ഏതെങ്കിലും വളങ്ങൾ വാങ്ങി ഇടുകയല്ല ശരിയായ വളപ്രയോഗം. എല്ലാ കൃഷികൾക്കും ജൈവ വളപ്രയോഗം അത്യാവശ്യമാണ്. പുളിപ്പിച്ചതോ അഴുകിയതോ ആയ ജൈവ വളങ്ങളാണ് ഹ്രസ്വകാല വിളകൾക്ക് ഏറ്റവും ഉത്തമം. ദീർഘകാല വിളകൾക്ക് അഴുകാത്ത ജൈവവളങ്ങൾ നൽകുന്നതിൽ കുഴപ്പമില്ല. മണ്ണിന്റെ ഗുണം വർദ്ധിപ്പിക്കുന്നതിനും ഉപകാരികളായ അണുജീവികളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനും ജൈവവളങ്ങൾ കൂടിയേ തീരൂ. ജൈവവളങ്ങളിൽ ഒരു വിളയ്ക്കാവശ്യമുള്ള സൂക്ഷ്മമൂലക പോഷകങ്ങൾ എല്ലാം ഉണ്ടാവും. പക്ഷേ അളവിൽ കൂടുതൽ വേണ്ടുന്ന പോഷകമൂലകങ്ങളായ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും വേണ്ടത്ര ഉണ്ടാവില്ല. ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് അളവിൽ കൂടുതൽ വേണ്ടുന്ന നൈട്രജൻ കിട്ടാൻ യൂറിയയോ ഫാക്ടംഫോസോ തന്നെ നൽകേണ്ടി വരും. വേരുകൾ നന്നായി വളരണമെങ്കിൽ ഫോസ്ഫറസ് വേണം. അത് കിട്ടാൻ രാജ്ഫോസ് എന്ന പാറപ്പൊടിയോ ഫാക്ടംഫോസോ എല്ലുപൊടിയോ നൽകണം. ചെടി കരുത്തോടെ വളർന്ന് വരൾച്ചയെ അതിജീവിച്ച് രോഗകീടങ്ങളെ പ്രതിരോധിച്ച് ധാരാളം പൂവും കായും ഉണ്ടാകാൻ മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന ഈ വളം വിളകൾക്ക് നൽകണം. ഇവ മൂന്നും മാത്രം മതിയാവില്ല. സൂക്ഷ്മ പോഷകങ്ങളും നൽകിയാലേ ഇതുപോലെ വിളവുണ്ടാവുകയുള്ളൂ. സൂക്ഷ്മ മൂലകങ്ങൾ ജൈവവളങ്ങളിൽ നിന്നും ലഭ്യമാകുമെങ്കിലും എളുപ്പത്തിൽ കിട്ടാൻ സൂക്ഷ്മ വളക്കൂട്ടുകൾ ഉപയോഗിക്കണം. സമ്പൂർണ എന്ന വളം കേരള കാർഷിക സർവകലാശാലയുടെ ഒരു ഉൽപ്പന്നമാണ്. വിപണിയിൽ ഇത്തരം സൂക്ഷ്മ മൂലക വളക്കൂട്ടുകൾ വേറെയും ലഭ്യമാണ്. അവ പച്ചക്കറികൾക്ക് രണ്ടാഴ്ചയിലൊരിക്കൽ 10 ഗ്രാം ഇട്ടുകൊടുക്കണം. പരമ്പരാഗത രാസവളങ്ങൾക്ക് പകരമായി കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കാവുന്ന പുതുതലമുറ വളങ്ങളാണിവ. നന്നായി വളരുവാനും കൂടുതൽ പൂവും കായും ഉണ്ടാകുവാനും 19 19 19 13 0 45 ഉപയോഗിക്കാം. പച്ചക്കറി കൃഷികളുടെ തുടക്കത്തിൽ 19 19 19 എന്ന വളം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് 5 ദിവസത്തിലൊരിക്കൽ സസ്യങ്ങളുടെ ഇലകളിൽ തളിച്ചും തുടർന്ന് പൂക്കണ്ണിപ്പരുവം മുതൽ ഇതേ അളവിലും രീതിയിലും 13 0 45 നൽകാവുന്നതാണ്. കൂടാതെ നാനോ വളങ്ങളും ഇത്തരത്തിൽ കലക്കി നൽകാം.
കുറച്ച് വളങ്ങൾ കൊണ്ട് കൂടുതൽ കൃഷി ചെയ്യാമെന്നതാണ് പുതുതലമുറ വളങ്ങളുടെ മെച്ചം. സസ്യപോഷകങ്ങൾ 17 എണ്ണം. പ്രാഥമിക മൂലകങ്ങൾ, ദ്വിതീയ മൂലകങ്ങൾ, സൂക്ഷ്മ മൂലകങ്ങൾ. പ്രാഥമിക മൂലകങ്ങൾ: കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അന്നജ രൂപീകരണത്തിന് ഇവ മൂന്നും വായുവിൽ നിന്നും വെള്ളത്തിൽ നിന്നും ചെടികൾക്ക് ലഭ്യമാകുന്നു. നൈട്രജൻ കായിക വളർച്ചയ്ക്ക്. എല്ലാ ജൈവവളങ്ങളിലും പയർവർഗ വിളകളിലും പലതരം സൂക്ഷ്മജീവികളിലൂടെയും ലഭ്യമാകും. കൂടാതെ യൂറിയ, ഫാക്ടം ഫോസ് 19-19-19 എന്ന വളത്തിലും നൈട്രജൻ കിട്ടും. ഫോസ്ഫറസ് വേരുവളർച്ചയ്ക്ക്. എല്ലുപൊടി, രാജ്ഫോസ്, മസൂറി ഫോസ്, ഫാക്ടം ഫോസ്. പൊട്ടാഷ് വിളവിന്, വരൾച്ചയെ ചെറുക്കുന്നതിന്, രോഗപ്രതിരോധ ശക്തിക്ക്. മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് ചാരം. ദ്വിതീയ മൂലകങ്ങൾ: കാൽഷ്യം കോശവളർച്ചയ്ക്ക്, കുമ്മായ വസ്തുക്കളിൽ നിന്നും ലഭിക്കുന്നു. മഗ്നീഷ്യം ഇലകളുടെ പച്ചപ്പിന്, മഗ്നീഷ്യം സൾഫേറ്റിൽ, ഡോളോമൈറ്റിൽ. സൾഫർ വിത്ത് ഉൽപ്പാദനത്തിന്, ഗന്ധകപ്പൊടി, ഫാക്ടം ഫോസ്, മഗ്നീഷ്യം സൾഫേറ്റ് എന്നിവയിലുണ്ട്. സൂക്ഷ്മ മൂലകങ്ങൾ: ചെമ്പ്, ഇരുമ്പ്, ബോറോൺ, ക്ലോറിൻ, സോഡിയം, മാംഗനീസ്, മൊളിബ്ഡിനം, സിങ്ക്. കുറഞ്ഞ അളവിൽ മാത്രം മതി. സസ്യങ്ങളുടെ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. കമ്പോസ്റ്റ് വളത്തിൽ നിന്നും സമ്പൂർണ്ണ എന്ന വളത്തിൽ നിന്നും ഇവ ലഭിക്കും. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ കൃഷിദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം. 6950043. ഫോൺ: 0471-27-31870. ഇമെയിൽ: ddkrishitvm@gmail.com. കൃഷിദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishitvm